പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. 19/12/2023 ഇന്ന് നടന്ന 3ാം ക്ലാസ് അറബിക് പരീക്ഷ, അതിൻ്റെ ചോദ്യപേപ്പർ, പിന്നെ അതിൻ്റെ ഉത്തരങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത് കേട്ടോ. മക്കള് പരീക്ഷയൊക്കെ എഴുതി വന്നിരിക്കുകയാണ്. ഇത്രയും കൂടി നിങ്ങൾക്ക് കിട്ടിയ എത്ര മാർക്ക് കിട്ടിയെന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ലേ? അപ്പം ഞാൻ ആൻസറുകൾ മൊത്തം പറയാം. നിങ്ങൾ ഈ വീഡിയോ കണ്ട ശേഷം നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടിയെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇൻഷാല്ലാ. അപ്പം നമുക്ക് അതിനു മുമ്പ്, നിങ്ങൾ ചാനൽ ആദ്യമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. മനസ്സിലായോ? ശരി, എന്താണ് ഒന്നാമത്തെ പ്രവർത്തനം? നഖ്റഉൽ ഫിഖ്റ വനുജീബ്, എന്താണ് പാരഗ്രാഫ് വായിച്ചിട്ട് ഉത്തരം നൽകുക എന്നാണ്. ദഹബ സാലിം മഅ ഉസ്റത്തിഹി ഇലാ സൂഖ്, സാലിം തൻ്റെ കുടുംബത്തോടൊപ്പം എന്താണ് സൂഖിലേക്ക് പോയി. മസാഅൻ, വൈകിട്ട്. ഇഷ്തറൽ അബു അൽ ബന്തലൂൻ, വാപ്പ പാൻറ് വാങ്ങിച്ചു. വൽ ഖമീസ്, ഷർട്ട് വാങ്ങിച്ചു. ലി സാലിം, സാലിമിന്. വഷ്തറ ലി ഉഖ്തിഹി അൽ ലുഅബ, സഹോദരിക്ക്, അവളുടെ താത്താക്ക്, അവൻ്റെ താത്താക്ക് എന്ത് വാങ്ങിച്ചു? ലുഅബ, ലാനിയത്തിക്ക് കളിപ്പാട്ടം. ബാദ തനാവുലിൽ ആഷാ, രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം. റജഉ ഇലൽ ബൈത്, അവർ വീട്ടിലേക്ക് പോയി. ഫി സയ്യാറ, കാറിൽ. ഈ പാരഗ്രാഫ് ശരിക്കും വായിക്കാം, എന്നാലാ താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുള്ളൂ കേട്ടോ. ഒന്നാമത്തെ ചോദ്യം, ഇലാ ഐന ദഹബ സാലിം, സാലിം എവിടേക്കാണ് പോയത്? ഉത്തരം പടി ഉണ്ടല്ലോ, എവിടെ പറയൂ? ഇല സൂഖ് അല്ലെ, ദഹബ ഇല സൂഖ് എന്ന് എഴുതിയാൽ മതി. ഇനി കുറച്ചും കൂടി വിശാലമായിട്ട് ഇത്ര എഴുതിയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ മാതാ ഇഷ്തറൽ അബുലി സാലിം, സാലിമിന് ഉപ്പ എന്താണ് വാങ്ങിച്ചത്? എന്താ വാങ്ങിച്ചത്? അവിടെ നോക്കി, ഇഷ്തറ. ഇതെങ്ങനെ ഈ വാക്ക്, ഈ ഇഷ്തറ എന്ന വാക്ക് ഇതിൽ എവിടെ നോക്കിയാൽ മതി. എവിടെയാണ്? ഇതാ, ഇഷ്തറൽ അബു അൽ ബന്തലൂന വൽ ഖമീസ്, ബന്തലൂനും പാൻറ്റും ഷർട്ടുമാണ് വാങ്ങിച്ചത്. ഫി അയ്യു മർക്കബിൻ റജഉ ഇലൽ ബൈത്, ഏത് മർക്കബിലാണ് അവർ വീട്ടിലേക്ക് പോയത്? ഇതിൽ പറയുന്നുണ്ടല്ലോ ഏത് മർക്കബാന്ന്. ഒരു മർക്കബിന്റെ പേരുണ്ട്, ഇതാ, റജഉ ഇലൽ ബൈത്തി ഫി സയ്യാറ, കാറിലാണവർ മടങ്ങിയത്. അതിൽ ബാ എന്നുള്ളത് രണ്ടാമത്തെ സെക്ഷൻ, നഖ്താർ സഹീഹ്, ശരിയായത് എടുത്ത് എഴുതുക. മാതാ ഇഷ്തറൽ അബുലി ഉഖ്തി സാലിം, സാലിമിന്റെ എന്താണ് സഹോദരിക്ക് ഇപ്പൊ എന്താണ് വാങ്ങിച്ചത്? കളിപ്പാട്ടം എന്ന് പറഞ്ഞില്ല, അതിനെന്തോ ഒരു വാക്ക് പറഞ്ഞല്ലോ. ആ, ലോബത്ത്, ലോബത്ത് ആണ് വാങ്ങിച്ചത്. മത്താ റജഉ ഇലൽ ബൈത്, വൈകിട്ട് എപ്പോഴാണ് അവർ മടങ്ങിയത്? ഇതിൽ എപ്പോഴാണ് മടങ്ങിയത്? അവരാണ് ബാഅദ തനാവുലിൽ ആഷ, രാത്രി ഭക്ഷണം കഴിച്ചതിന് ശേഷം എന്നാണ് അല്ലെ. അപ്പൊ ഏകദേശം ഇഷ കഴിഞ്ഞിട്ടാണ്, രാത്രിയാണ് അല്ലെ. ആ വാക്ക് നേർക്ക് നേരെ ഇവിടെ ഇല്ല, പക്ഷെ നമുക്ക് മനസ്സിലാക്കണത് രാത്രിയാണെന്ന് മനസ്സിലാക്കി എഴുതണം. ലൈലാണ് ഉത്തരം കേട്ടോ. രണ്ടാമത്തെ പ്രവർത്തനം എന്താണ്? ആ ദുബ് മുസവ്വിറുൻ മാഹിർ, ഇവിടെ നമ്മുടെ ദുബ് ഒരു ഫോട്ടോഗ്രാഫറാ. അസമ അല തസ്വീറു മവാരിദിൽ മിയാഹ്, വെള്ളം ലഭിക്കുന്ന സ്ഥലങ്ങൾ മൊത്തം അവൻ എന്ത് ചെയ്തു? എന്ത് ചെയ്തു? എന്താണ്, ഫോട്ടോ എടുത്തു. വ സൗവറഹ, എന്നിട്ട് അവനത് എഴുതി. അപ്പോ ആ നുക്കമ്മിൽ കമാഫിൽ മിസാൽ, ഉദാഹരണത്തിലുള്ള പോലെ എഴുതാനാണ് പറയുന്നത്. സൗവറ ദുബു അല്ല ഐൻ, ഇത് ഐനാണ് അല്ലെ, ഐനാണ്. അപ്പൊ സൗവറ ഫോട്ടോ എടുത്തു, ദുബ് ദുബ് ഫോട്ടോ എടുത്തു, അല്ല ഐൻ, അരുവി ഫോട്ടോ എടുത്തു. അപ്പൊ അടുത്ത് എന്താ വരിക? ഇതെന്താണിത്? ഇത് നെഹ്റാണ് അല്ലെ. അപ്പൊ സൗവറ ദുബു അന്നഹ്റ എന്ന് വേണം. എങ്ങനെ വേണം? സൗവറ ദുബു അന്നഹ്റ, അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, അന്നഹ്റ. അടുത്തതോ, ഇതെന്താണ്? ബിർക്കയാണ് അല്ലെ, കുളമാണ്. അപ്പൊ സൗവറ ദുബു അൽ ബിർക്കത്ത, പിന്നെ ഇത് കടലാണ്. അപ്പൊ സൗവറ ദുബു അൽ ബഹ്റ, പിന്നെ ഇത് ബിഹറാണ്. അപ്പൊ സൗവറ ദുബു അൽ ബിഹ്റ എന്ന് എഴുതാം. മനസ്സിലായോ? ഇനി നുക്കമ്മിലിൽ മന്ദും, പദ്യം പൂരിപ്പിക്കാൻ. അൻഷദ ദുബു അൻ മവാരിദിൽ മിയാഹ്, എന്താണ്, വെള്ളം ലഭിക്കുന്ന സ്ഥലങ്ങൾ, അതിനെക്കുറിച്ച് ദുബ് ഒരു പാട്ടുപാടി. മാ ഉൻ മാ ഉൻ ഫിൽ ബഹരി, മാ ഉൻ സാഫിൻ ഫിൽ ബഹരി, ഫിൽ ബഹരി മാ ഉൽ ബിഹരി ലി ഷുർബി, മാ ഉൽ ബിഹരി ലി ഗസ്ലി. ഇതുപോലെ ബാക്കിയുള്ളത് പൂരിപ്പിക്കണം. അടുത്തത് എന്തിനെ കുറിച്ചാ? ഇതിന്റെ അവസാനത്തെ വാക്ക് ശ്രദ്ധിക്കണം, ബിഅർ. ഇവിടെയും ബിഅർ, ഇവിടെ നെഹ്റ വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ ഈ രണ്ടുപേരും നെഹ്റിനെ കുറിച്ചുള്ളതായിരിക്കും. അപ്പൊ നമുക്ക് അങ്ങനെ പറയാം,
ഞാനവിടെ എഴുതി കാണിച്ചു തരാം. ദോക്കൂ, മാ ഉൻ മാ ഉൻ, ഏതുപോലെ മാ ഉൻ മാ ഉൻ പോലെ ഇവിടെയും കൊടുത്തു. മാ ഉൻ മാ ഉൻ ഫിൽ ഫിന്നഹരി, മാ ഉൻ സാഫിൻ ഫിന്നഹരി. പിന്നെയോ, മാ ഉൻ നഹരി ഷെയ്ദ് മാ ഉൽ ബീരി എന്ന് പറഞ്ഞ പോലെ മാ ഉൻ നഹരി ഫിൽ ഷുർബി. ഇവിടെ മാ ഉൽ ബീരി, അപ്പൊ ഇവിടെ മാ ഉൻ നഹർ, നഹറിനെ കുറിച്ച് നമ്മൾ ഈ വരികൾ അല്ലെ. മാ ഉൻ നഹരി ലിൽ ഗസ്ലി, റെഡിയല്ലേ. ഇനി എന്താണ്, ഇത് അരുവിയാണ്. അപ്പൊ മാ ഉൻ മാ ഉൻ ഫിൽ ഐനി, മാ ഉൻ സാഫിൻ ഫിൽ ഐനി, മാ ഉൽ ഐനി ലി ഷുർബി, മാ ഉൽ ഐനി ലി ഷർബി ലിൽ ഗസ്ലി. അങ്ങനെ കൊടുക്കാം. ഓക്കെ, സിമ്പിൾ അല്ലേ, വളരെ സിമ്പിൾ ആണല്ലോ. ഇനി നാലാമത്തെ പ്രവർത്തനം എന്താണ്, വസല ബാബു ഇല സൂഖ്. ബാബു എന്താണ്, എന്താ സൂക്കിലേക്ക്, മാർക്കറ്റിലേക്ക് വന്നില്ല. ഷിറാ ഇൽ ഖളറവാത്ത് വൽ ഫവാക്ക്, പഴങ്ങളും പച്ചക്കറിയും വാങ്ങിക്കാൻ. ഫദാറ ബൈനഹുമ ഫദാറ ബൈനഹു ബൈനൽ ബായഇ ഹിവാറിൻ, കടക്കാരനും ബാബുവും തമ്മിൽ ഒരു ഹിവാർ നടന്നു. അപ്പൊ ബാബു സബാഹൽ ഖൈർ എന്ന് പറഞ്ഞു. അപ്പൊ നമ്മുടെ ബായ സബാഹൻ നൂർ അല്ലേ. സബാഹൽ ഖൈറിന് മറുപടി എങ്ങനെയാ, സബാഹൻ നൂർ എന്ന് എഴുതിയിട്ടുണ്ടാവും അല്ലേ. കടക്കാരൻ ചോദിച്ചു, മാതാ തബഹി, എന്തു വേണം? അപ്പൊ അവിടെ ബാബു പറഞ്ഞു, ഖളറവാത്ത്, പച്ചക്കറികൾ. അയ്യോ ഖളറവാത്ത്, എന്ത് പച്ചക്കറി വേണം? അപ്പൊ നമ്മൾ പച്ചക്കറികളുടെ പേര് പഠിച്ചിട്ടുണ്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രണ്ട് പച്ചക്കറികളുടെ പേര് എഴുതണം. അപ്പൊ അതിന്റെ കൂടെ വായും കൂടി ഇടണം. ഞാനത് കാണിച്ചു തരാം, ഇത് കണ്ടോ, ബാദിൻജാൻ വബാമിയ, രണ്ട് ഖളറവാത്തിന്റെ പേര്. ഓക്കെ, പിന്നെ ബായോ ചോദിച്ചു, തുരീദുൽ ഫവാക്കിഹ്, എന്ത് വേണം, ഫവാക്കിഹ് വേണോ എന്ന് ചോദിച്ചു. ബാബു പറഞ്ഞു, തബാൻ വേണം. എന്തൊക്കെയാണ്, രണ്ട് പഴങ്ങളുടെ പേര് പറഞ്ഞേ, മാഞ്ച വമൗസ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ ഞാനിവിടെ അത് എഴുതിയിരിക്കുന്നു, മൗസ് വമാഞ്ച. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറെ രണ്ടെണ്ണം എഴുതിയാലും മാർക്ക് കിട്ടും കേട്ടോ. ഓക്കെ, അപ്പൊ ബായ ശുക്രൻ, ബാബു അഫ്വൻ, കംപ്ലീറ്റ് ആക്കണം. ഇങ്ങനെയാണ് കംപ്ലീറ്റ് ആക്കേണ്ടത്, ഏകദേശം ഇതുപോലെയാണ് കേട്ടോ. മനസ്സിലായോ, ഇതുണ്ട് അറബിക് യജുവെബ്, ഇതൊരു ആപ്ലിക്കേഷന്റെ പേരാ കേട്ടോ. ഇത് നിങ്ങൾ നിങ്ങളെ പ്ലേ സ്റ്റോറിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. നിങ്ങൾക്കും നിങ്ങളുടെ ഇക്കാക്കന്മാർക്കും അനിയത്തിമാർക്കൊക്കെ പഠന കാര്യങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. നിങ്ങളുടെ 1 മുതൽ 12 ക്ലാസ് വരെ അറബി പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും പറ്റിയൊരു ആപ്ലിക്കേഷനാണ് കേട്ടോ. അപ്പൊ നിങ്ങൾ അത് ഇൻസ്റ്റാൾ ചെയ്യുക കേട്ടോ, ഇൻഷാല്ലാ. പിന്നെ അഞ്ചാമത്തെ എന്താണ്, നസ്ൽ ബിൽ മുനാസിബ്, മാച്ച് ചെയ്യാനാണ് പറയുന്നത്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അതെന്താന്ന് ഇപ്പുറത്ത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് ഡിസോർഡർ ലെവലില് നമ്മളത് ഓർഡർ ആക്കി കൊടുക്കണം. അന നൗഉം മിനൽ മലാബിസ് ലീ റിജിലാൻ, ഞാനൊരു വസ്ത്രമാണ്, എനിക്ക് രണ്ട് കാലുണ്ട്. ഏതാണ് വസ്ത്രം, ബന്തലൂൻ അല്ലേ. പിന്നെ രണ്ടാമത്തെ എന്താണ്, അന ത്വായിർ, ഞാനൊരു പക്ഷിയാണ്. ലൗനി അസ്വദ്, എന്റെ നിറം കറുപ്പാണ്. ഉനൽ ലിഫിൽ ബി, ഞാൻ പരിസ്ഥിതി വൃത്തിയാക്കും. അതായതിനെ കുറിച്ചാണ് പറഞ്ഞത്, അതിനെ കുറിച്ചാണ് കാക്കയാണ് അല്ലേ. അപ്പൊ നമ്മൾ കാക്കയിലേക്ക് ഇങ്ങനെ വരയ്ക്കണം. പിന്നെ അന കാദിമും മിനൽ ജബൽ, ഞാന് മലയിൽ നിന്നാ വരുന്ന. അജിരി ഇലൽ ബഹർ, ഞാന് എവിടേക്കാ ഒഴുകുന്നത്, ബഹർ കടലിലേക്ക് ഒഴുകി പോകുന്നത്. അപ്പൊ അത് നഹ്റാണ് അല്ലേ, നഹ്. അന ഫാക്കിഹ, ഞാനൊരു പഴമാണ്. ലൗനി അസ്ഫർ, എന്റെ നിറം മഞ്ഞയാണ്. അതേതാണ് മഞ്ഞ നിറത്തിലുള്ള പഴം, മൗസ്. പിന്നെ അന ഖുദ്ര, ഞാനൊരു പച്ചക്കറിയാണ്. ലൗനി അഹ്മർ, എന്റെ നിറം ചുവപ്പാണ്. അതേതാണ് തമാത്തിം, തമാത്തിം നമ്മുടെ ടൊമാറ്റോ. ഏത് തക്കാളി. അന നൗഉം ഇതിന്റെ ബന്തലൂൻ, ഇങ്ങനെയാണത് പൂരിപ്പിക്കേണ്ടിരുന്നത്. മകൾ ചെയ്തിട്ടുണ്ടാവും അല്ലെ, ഇൻഷാല്ലാ. ഇനി യജിരി ഫിൽ ഹിർഷി അൽ മഹർജാനിൽ ഫന്നി, എന്താണ് കാട്ടില് കലോത്സവം നടന്നു. ജാ അൽ ലഖ്ലഖു വൽ ബബഗ ലൈഫൻ, ലഖ്ലഖും ബബഗാവും അതിഥിയായിട്ട് വന്നു. അറഫ ലഖ്ലഖ് നഖ്സഹു, ലഖ്ലഖ് തന്നെ പരിചയപ്പെടുത്തി. അപ്പോ എന്താ നോക്കൂ, ലഖ്ലഖ് തന്നെ പരിചയപ്പെടുത്തി. അന ലഖ്ലഖ്, ഞാൻ ലഖ്ലഖ് ആണ്. അന ത്വാഹിറും സഗീർ, ഞാനൊരു ചെറിയ പക്ഷിയാണ്. ലൗനി അബിയത്, എന്റെ നിറം ചുവപ്പാണ്. ലീ മിൻകാറും തൊവി, എനിക്ക് നീളമുള്ള കൊക്കുണ്ട്. ഒഹിബു സമക്ക, എനിക്ക് മീൻ ഇഷ്ടമാണ്. അസ്കുനു അലക്ഷര, ഞാന് എവിടെ താമസിക്കുന്നു, മരത്തിന്റെ മുകളിൽ താമസിക്കുന്നു. അപ്പൊ ബബുഹ എന്തായിരിക്കും പരിചയപ്പെടുത്തിയിട്ടുണ്ടാവുക,
ഒരു മോഡൽ കാണിക്കാം അല്ലേ. ഇത് കണ്ടോ, ബബഹ അതിൻ്റെത് ഇവിടെ നേരത്തെ പറഞ്ഞ പോലത്തെ അന ലഹലക്ക് എന്ന് പറയണ പോലെ ഇവിടെ എന്ത് പറഞ്ഞിരിക്കുന്നു, അന ബബഹ. ഇവിടെ അന ത്വായുറും സഹീർ, ഞാൻ ചെറിയ പക്ഷിയാണ്. അത് ഇതുപോലെ തന്നെ ഇവിടെ പറയാം, അന ത്വായുറും സഹീർ. ലൗനി അബിയൽ, എന്റെ നിറം വെള്ളയാണ്. അപ്പൊ തത്തയുടെ നിറം ലൗനി അഹ്ദർ, പച്ച എന്ന് കൊടുക്കണം. പിന്നെ ലീ മിങ്കാറും തൊവി, എനിക്ക് നീളമുള്ള കൊക്കുണ്ട് എന്നാണ്. പക്ഷെ നമുക്ക് ഇവിടെ വേണ്ടത് എന്താണ്, ലീ മിങ്കാറും ഹാദ്, നല്ല മൂർച്ചയുള്ള കൊക്കുണ്ട് എനിക്ക്. കൊക്കല്ല എന്താണ് ചുണ്ട്. ഉഹിബുൽ മൗസ, ഞാന് പഴം ഇഷ്ടപ്പെടുന്നു. ഇവിടെ ഉഹിബു സമക്കിയാണ്. പിന്നെ അസ്കുനു അല ഷജറ, ഞാൻ മരത്തിൽ താമസിക്കുന്നു. ഓക്കെ അല്ലേ. അപ്പൊ ഇങ്ങനെ സിമ്പിളായിട്ടത് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ അല്ലേ. ഇത് കണ്ടോ, www.arabicajweb.in, ഇതൊരു വെബ്സൈറ്റ് ആണ് കേട്ടോ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അറബിക് അജ്വബ്, അതിന്റെ വെബ്സൈറ്റ് ആണ്. ഇത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം. ഓക്കെ. അപ്പൊ മക്കൾ ചാനൽ ആദ്യമായിട്ട് വരികയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ കൂട്ടുകാരും കാക്കമാരോടൊക്കെ പറയുക ഇതുപോലെ ഉണ്ട്. ഇൻഷാല്ലാ. അപ്പോ എല്ലാവർക്കും നന്മ ആശംസിച്ചുകൊണ്ട് സാർ നിർത്തുന്നു കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.